നമസ്കാരം. ഏവർക്കും പി എസ് സി മന്ത്ര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടെൻത്ത് പ്രിലിമിനറി എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന 50 കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യമേ ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ക്ലാസ്സിലേക്ക് അടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ട ഒരു അസംസ്കൃത രാസവസ്തു അമോണിയ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ട ഒരു അസംസ്കൃത രാസവസ്തുവാണ് അമോണിയ. അമോണിയ വാതകത്തിൻ്റെ സ്വഭാവം ബേസിക്. അമോണിയ വാതകത്തിൻ്റെ സ്വഭാവം ബേസിക്. അമോണിയയുടെ ഗാഢജലീയ ലായനി അറിയപ്പെടുന്നത് ലിക്കർ അമോണിയ. അമോണിയയുടെ ഗാഢജലീയ ലായനി അറിയപ്പെടുന്നത് ലിക്കർ അമോണിയ. ദ്രവീകരിച്ച അമോണിയ അറിയപ്പെടുന്നത് ലിക്വിഡ് അമോണിയ. ദ്രവീകരിച്ച അമോണിയ അറിയപ്പെടുന്നത് ലിക്വിഡ് അമോണിയ. അമോണിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന അമോണിയയേക്കാൾ സാന്ദ്രത കൂടിയ വാതകം ഹൈഡ്രജൻ ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന അമോണിയയേക്കാൾ സാന്ദ്രത കൂടിയ വാതകമാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് 1912 ആവിഷ്കരിച്ച പ്രക്രിയ ഹേബർ പ്രക്രിയ. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് 1912 ആവിഷ്കരിച്ച പ്രക്രിയ ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയ ആവിഷ്കരിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഫ്രിഡ്സ് ഹേബർ. ഹേബർ പ്രക്രിയ ആവിഷ്കരിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഫ്രിഡ്സ് ഹേബർ. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന താപനില 450 ഡിഗ്രി സെൽഷ്യസ്. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന താപനില 450 ഡിഗ്രി സെൽഷ്യസ്. അമോണിയയുടെ നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ. അമോണിയയുടെ നിർമ്മാണത്തിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ. ഇരുദിശകളിലേക്കും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ അറിയപ്പെടുന്ന പേര് ഉഭയദിശ പ്രവർത്തനങ്ങൾ. ഇരുദിശകളിലേക്കും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്ന പേര് ഉഭയദിശ പ്രവർത്തനങ്ങൾ. ഉഭയദിശ പ്രവർത്തനങ്ങളിൽ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനം പുരോപ്രവർത്തനം. ഉഭയദിശ പ്രവർത്തനങ്ങളിൽ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് പുരോപ്രവർത്തനം. ഉഭയദിശ പ്രവർത്തനങ്ങളിൽ ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായി മാറുന്ന പ്രവർത്തനം പശ്ചാപ്രവർത്തനം. ഉഭയദിശ പ്രവർത്തനങ്ങളിൽ ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് പശ്ചാത്പ്രവർത്തനം. സന്തുലനാവസ്ഥയിലുള്ള വ്യൂഹത്തിൽ മർദ്ദം കൂടിയാൽ വ്യൂഹം മർദ്ദം കുറച്ച് വീണ്ടും സന്തുലനാവസ്ഥ പ്രാപിക്കാൻ ശ്രമിക്കും എന്ന് പറയുന്ന തത്വം ഏതാണ്? ലേ ഷാക്ലിയർ തത്വം. സന്തുലനാവസ്ഥയിലുള്ള വ്യൂഹത്തിൽ മർദ്ദം കൂട്ടിയാൽ വ്യൂഹം മർദ്ദം കുറച്ച് വീണ്ടും സന്തുലനാവസ്ഥ പ്രാപിക്കാൻ ശ്രമിക്കും എന്ന് പറയുന്ന തത്വമാണ് ലേ ഷാക്ലിയർ തത്വം. അമോണിയ നിർമ്മാണത്തിനുപയോഗിക്കുന്ന മർദ്ദത്തിൻ്റെ തോത് 150 മുതൽ 300. അമോണിയ നിർമ്മാണത്തിനുപയോഗിക്കുന്ന മർദ്ദത്തിൻ്റെ തോത് 150 മുതൽ 300 വരെ. ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അഭികാരക തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ അളവ് ഗതികോർജം ത്രഷോൾഡ് എനർജി. ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അഭികാരക തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ അളവ് ഗതികോർജമാണ് ത്രഷോൾഡ് എനർജി. രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് പോസിറ്റീവ് ഉൽപ്രേരകങ്ങൾ. രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് പോസിറ്റീവ് ഉൽപ്രേരകങ്ങൾ. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയ. സൾഫ്യൂറിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെൻഡോക്സൈഡ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ്. സൾഫർ ട്രയോക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം ഒലിയം. സൾഫർ ട്രയോക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ ലയിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ഒലിയം. ഒലിയം ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ ലഭിക്കുന്നത് സൾഫ്യൂറിക് ആസിഡ്. ഒലിയം ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ ലഭിക്കുന്നത് സൾഫ്യൂറിക് ആസിഡ്. ഗാഢ സൾഫ്യൂറിക് ആസിഡ്
ക്ലോറൈഡുമായി പ്രവർത്തിച്ചുണ്ടാകുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡ്, ഗാഢ സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുകളുമായി പ്രവർത്തിച്ചുണ്ടാകുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡ്. സോഡിയം സൾഫേറ്റ് ലായനിയിൽ ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കുമ്പോൾ ലഭിക്കുന്ന അവക്ഷിപ്തം ബേരിയം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റ് ലായനിയിൽ ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കുമ്പോൾ ലഭിക്കുന്ന അവക്ഷിപ്തം ബേരിയം സൾഫേറ്റ്. കാർബണിക സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖ ഓർഗാനിക് കെമിസ്ട്രി. കാർബണിക സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രസതന്ത്ര ശാഖ ഓർഗാനിക് കെമിസ്ട്രി. ഹൈഡ്രോകാർബൺ സംയുക്തങ്ങളുടെ ഘടന ചുരുക്കി എഴുതുന്നത് കണ്ടൻസ്ഡ് ഫോർമുല. ഹൈഡ്രോകാർബൺ സംയുക്തങ്ങളുടെ ഘടന ചുരുക്കി എഴുതുന്നത് അറിയപ്പെടുന്നത് കണ്ടൻസ്ഡ് ഫോർമുല. മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും നാമകരണത്തിനായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് IUPAC. മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും നാമകരണത്തിനായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടന IUPAC. IUPAC രൂപീകൃതമായ വർഷം 1919. IUPAC രൂപീകൃതമായ വർഷം 1919. IUPAC ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച്. IUPAC ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച്. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകൾ ആൽക്കെയിനുകൾ. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകൾ അറിയപ്പെടുന്നത് ആൽക്കെയിൻ. ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ദ്വിബന്ധനമുള്ള ഹൈഡ്രോ കാർബൺ വരുന്നത് ആൽക്കീനുകൾ. ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ദ്വിബന്ധനമുള്ള ഹൈഡ്രോ കാർബൺ വരുന്നത് അറിയപ്പെടുന്നത് ആൽക്കീനുകൾ എന്നാണ്. ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ത്രിബന്ധനമുള്ള ഹൈഡ്രോ കാർബൺ വരുന്നത് ആൽക്കൈനുകൾ. ഏതെങ്കിലും രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ത്രിബന്ധനമുള്ള ഹൈഡ്രോ കാർബൺ വരുന്നത് അറിയപ്പെടുന്നത് ആൽക്കൈനുകൾ. ഒരു തന്മാത്രാവാക്യമുള്ളതും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോട് കൂടിയതുമായ സംയുക്തം അറിയപ്പെടുന്നത് ഐസോമെറിസം. ഒരേ തന്മാത്രാവാക്യമുള്ളവയും എന്നാൽ ചെയിൻ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുന്നതുമായ സംയുക്തങ്ങൾ അറിയപ്പെടുന്നത് ചെയിൻ ഐസോമറുകൾ. ഒരേ തന്മാത്രാവാക്യമുള്ളവയും എന്നാൽ ചെയിൻ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുന്നതുമായ സംയുക്തങ്ങൾ ചെയിൻ ഐസോമറുകൾ എന്നറിയപ്പെടുന്നു. സംയുക്തങ്ങളുടെ തന്മാത്രാവാക്യങ്ങൾ ഒന്നു തന്നെയെങ്കിലും അവയിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമാണെങ്കിൽ അവ അറിയപ്പെടുന്നത് ഫംഗ്ഷണൽ ഐസോമറുകൾ. സംയുക്തങ്ങളുടെ തന്മാത്രാവാക്യങ്ങൾ ഒന്നു തന്നെയെങ്കിലും അവയിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമാണെങ്കിൽ അവ അറിയപ്പെടുന്നത് ഫംഗ്ഷണൽ ഐസോമറുകൾ. ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരാറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം. ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരാറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം. ഉയർന്ന താപനിലയിൽ ഈഥീൻ ഹൈഡ്രജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് നിക്കൽ. ഉയർന്ന താപനിലയിൽ ഈഥീൻ ഹൈഡ്രജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് നിക്കൽ. ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നുചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് പോളിമറൈസേഷൻ. ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നുചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് പോളിമറൈസേഷൻ. സംയോജനത്തിൽ ഏർപ്പെടുന്ന ലഘു തന്മാത്രകൾ അറിയപ്പെടുന്നത് മോണോമറുകൾ. സംയോജനത്തിൽ ഏർപ്പെടുന്ന ലഘു തന്മാത്രകൾ അറിയപ്പെടുന്നത് മോണോമറുകൾ. പൈപ്പുകളും മറ്റും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോളിമർ PVC. പൈപ്പുകളും മറ്റും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് PVC. PVC പോളി വിനൈൽ ക്ലോറൈഡ്. PVC ഉണ്ടാകുന്നത് ഏത് തന്മാത്രകൾ ചേർന്നാണ്? ക്ലോറോ ഈഥീൻ. PVC ഉണ്ടാക്കുന്നത് ഏത് തന്മാത്രകൾ ചേർന്നാണ്? ക്ലോറോ ഈഥീൻ. ഗാർഹിക ഇന്ധനമായ LPG പ്രധാന ഘടകം ബ്യൂട്ടൈൻ. ഗാർഹിക ഇന്ധനമായ LPG പ്രധാന ഘടകമാണ് ബ്യൂട്ടൈൻ. പെയിൻറ് നിർമ്മാണത്തിൽ ലായകമായി ഉപയോഗിക്കുന്നത് മെഥനോൾ.
പെയിന്റ് നിർമ്മാണത്തിൽ ലായകമായി ഉപയോഗിക്കുന്നത് മെത്തനോൾ, വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെ നിർമ്മാണത്തിലെ അഭികാരകമായി ഉപയോഗിക്കുന്നത് മെത്തനോൾ, വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെ നിർമ്മാണത്തിലെ അഭികാരകമായി ഉപയോഗിക്കുന്നത് മെത്തനോൾ, വ്യാവസായികമായി വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ആൽക്കഹോൾ, എഥനോൾ, വ്യാവസായികമായി വളരെയധികം ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് എഥനോൾ. പഞ്ചസാര നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകം മൊളാസസ്. പഞ്ചസാര നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകമാണ് മൊളാസസ്. മൊളാസസ് നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റേഷൻ നടത്തി നിർമ്മിക്കുന്നത് എഥനോൾ. മൊളാസസ് നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റേഷൻ നടത്തി നിർമ്മിക്കുന്നത് എഥനോൾ. എഥനോൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഈസ്റ്റിലുള്ള എൻസൈമുകൾ അറിയപ്പെടുന്നത് ഇൻവെർട്ടേഴ്സ്, സൈമേഴ്സ്. എഥനോൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഈസ്റ്റിലുള്ള എൻസൈമുകളാണ് ഇൻവെർട്ടേഴ്സ്, സൈമേഴ്സ്. 8 മുതൽ 10% വരെ എഥനോൾ അടങ്ങിയിരിക്കുന്ന ദ്രവ്യം വാഷ്. 8 മുതൽ 10% വരെ എഥനോൾ അടങ്ങിയിരിക്കുന്ന ദ്രവ്യമാണ് വാഷ്. വാഷിനെ അംശിക സേദനം നടത്തി നിർമ്മിക്കുന്ന 95.5% വീര്യമുള്ള എഥനോൾ, റെക്ടിഫൈഡ് സ്പിരിറ്റ്. വാഷിനെ അംശിക സേദനം നടത്തി നിർമ്മിക്കുന്ന 95.5% വീര്യമുള്ള എഥനോളാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. വ്യാവസായിക ആവശ്യത്തിനുള്ള എഥനോൾ മദ്യപാനത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്താതെ ഇരിക്കാൻ അതിൽ വിഷപദാർത്ഥങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്നത് ഡീനാച്ചേർഡ് സ്പിരിറ്റ്. വ്യാവസായിക ആവശ്യത്തിനുള്ള എഥനോൾ മദ്യപാനത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്താതെ ഇരിക്കാൻ അത് വിഷപദാർത്ഥങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്നത് ഡീനാച്ചേർഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. വ്യാവസായിക ആവശ്യത്തിനുള്ള എഥനോൾ മദ്യപാനത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്താതെ ഇരിക്കാൻ അത് വിഷപദാർത്ഥങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്നത് ഡീനാച്ചേർഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. കെമിസ്ട്രിയിൽ നിന്നും സെലക്ട് ചെയ്ത 50 questions ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.